കിഴക്കേക്കോടാലിയിൽ വയോധികന്റെ വീടിന് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. കിഴക്കേക്കോടാലി എടക്കുടിയിൽ തോമസ് മാത്യുവിന്റെ വീടിന് നേരെയാണ് ആക്രമണം നടന്നത്. ബുധനാഴ്ച രാത്രി 8:30 ആക്രമണം. വടിവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി കാറിലെത്തിയ രണ്ടംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. സംഘം ആക്രമണം തുടങ്ങിയതോടെ ഓടി വീടിനകത്ത് കയറിയതിനാൽ വയോധികൻ കൂടുതൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇദ്ദേഹത്തിന്റെ വീടിന്റെ ജനൽ ചില്ലുകൾ അടിച്ചു തകർത്തിട്ടുണ്ട്. വയോധികനെ കൂടാതെ രണ്ട് ജോലിക്കാർ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഇയാളുടെ വീടിന് സമീപത്ത് ഒരു സംഘം ചാരായം മാറ്റി നടത്തിയിരുന്നു. ഇവിടെ ഏതാനും ദിവസം മുൻപ് എക്സൈസ് സംഘം പരിശോധന നടത്തി ചാരായവും വാറ്റുപകരണങ്ങളും പിടികൂടിയിരുന്നു. തോമസ് മാത്യുവാണ് ഉദ്യോഗസ്ഥർക്ക് വിവരം നൽകിയത് എന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. ആക്രമണത്തിൽ പരിക്കേറ്റ തോമസ് മാത്യു കോടാലി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. വെള്ളിക്കുളങ്ങര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്റെ വീടിന്റെ ഫ്രണ്ടിൽ വന്നിരിക്കുകയും എന്നെ വിളിക്കുകയും ചെയ്തു. ഇങ്ങോട്ട് വരാം, റോഡിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ ഞാൻ വരില്ല. ആരാന്ന് വെച്ചാൽ കാര്യം പറയാൻ എന്തുണ്ടെങ്കിലും എൻ്റെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ ഇവരിറങ്ങി വരാതാവുകയും എൻ്റെ പണിക്കാരൻ ചന്ദ്രൻ എന്ന് പറയുന്ന ആളോട് ഞാൻ അവിടെ ഒന്ന് പോയി നോക്കാൻ പറയുകയും അവൻ ലൈറ്റ് അടിച്ച് കാറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ താഴെ വാടകയ്ക്ക് താമസിക്കുന്ന വാടകയ്ക്ക് ബാബു കാറിൻ്റെ ഫ്രണ്ട് സീറ്റിലിരിക്കുകയും ഡ്രൈവിംഗ് സീറ്റിലിരുന്നവൻ സബ്സിഡാതെ പെട്ടെന്ന് ഡോറ് തുറന്ന് വാളായിട്ട് ഓടി വന്ന് നിന്നെ കൊല്ലുവിടാന്നും പറഞ്ഞ് ആ പണിക്കാരനെ ഓടിക്കുകയും സിറ്റൗട്ടിൽ നിന്ന് എന്നെ ഇവൻ തൊഴിച്ച് ഓടി വന്ന് വെട്ടുന്നതിന് വേണ്ടി ഓടി വന്നപ്പോൾ ഞാൻ പരിക്കകത്ത് കയറാൻ ശ്രമിച്ചപ്പോൾ പുറയിൽ നിന്ന് എന്നെ തൊഴിച്ച് വീഴുകയും ഞാൻ പെട്ടെന്ന് ഇവനെ മലന്ന് കവന്നു പോയി. ഞാൻ എൻ്റെ കാലിൽ ഇത് ശക്തി കൊണ്ട് ഇവൻ പുറകോട്ട് മറിയുകയും ഞാൻ പെട്ടെന്ന് വാതിൽ ലോക്ക് ചെയ്യുകയും ചെയ്ത് ഞാൻ എൻ്റെ ഫോണിൽ കൂടെ വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അറിയിച്ച് പോലീസ് കൂടെ വരുന്നത്.